വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓണത്തിന് പറ്റിയ അടിപൊളി മേക്കപ്പ് ലുക്കാണ്. ഈസിയാണ്, സിമ്പിളാണ്, സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും പറ്റിയതാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത ഫേസിൽ ലിപം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ദെൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ നെക്കിലും നോസ് മറക്കരുത്, നമ്മുടെ നോസ് ചിലപ്പോൾ വിട്ടുപോകും, അത് ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഓണം ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെയിൽ കൊള്ളും, ഫംഗ്ഷൻ ഓടിച്ചാടി നടക്കുക, അതുകൊണ്ട് സൺസ്ക്രീൻ ഒരിക്കലും മറക്കരുത്. എലേഷ്യയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്, അത് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആദ്യം ഒരു വൈറ്റ് കാസ്റ്റ് തോന്നുമെങ്കിൽ പിന്നെ ബ്ലെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ലീവ് ചെയ്തിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫൗണ്ടേഷൻ വളരെ പോപ്പുലറായ മെബിലിൻ ഫിറ്റ്മീഡ് ഫൗണ്ടേഷനാണ്, ഷെയ്ഡ് 220 ആണ്. ഞാനത് കൈയുടെ ബാക്കിൽ എടുത്തിട്ട് ഒന്ന് വാം ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം, ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി കവറേജ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു ലൈറ്റ് കവറേജിന് വേണ്ടിയിട്ടുള്ള രീതിയിലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതും. ദെൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ നൈക്കയുടെ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൽ തന്നെയുള്ള പഫ് വെച്ചിട്ട് ഐയിലവിടെ പിന്നെ ടീസോണിൻ്റെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അവിടെയാണ് ഇച്ചിരി ഓയിലി ആകുന്നത്. വളരെ ചെറുതായിട്ട് ഐ ഷേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ബ്ലൂ ഹെവൻ്റെ പാലറ്റ് എടുത്തിട്ട് ഒരു പീച്ച് ഷെയ്ഡ് അപ്ലൈ കൊടുക്കുന്നുണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ. ദെൻ കാജലിന് വേണ്ടി ഹിമാലയുടെ കാജൽ ഡാസ്ലറിൻ്റെ ഐലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. വിംഗ് ലൈനറും ദെൻ കാജൽ വാട്ടർ ലൈനും തൈലൈനറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നർ കോണർ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ബ്രോയ്ക്ക് എടുത്തത് ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് വളരെ അഫോർഡബിൾ ആണ്, ഇച്ചിരി ക്രീമിയാണ്, ഭയങ്കര ഒരു തിക്ക് ആൻഡ് ക്രീമി ആകാണ്ട് നാച്ചുറൽ ലുക്കിൽ കിട്ടും. പിന്നെ നോസ് ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ നോസ് ചെറുതാണ്. മസ്കാരയ്ക്ക് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഒത്തിരി ആർഭാടായിട്ട് ഒത്തിരി കോട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ പകുതി ഈ സാധനമില്ല നമുക്ക് ഇളക്കാൻ പറ്റും. അതിൻ്റെ അകത്തും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ബ്രഷിൻ്റെ ബാക്കിൽ എടുത്തിട്ട് ചീക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഡയറക്റ്റായിട്ട് ചീക്കിൽ അപ്ലൈ ചെയ്ത ഒരു പ്രശ്നം ഇല്ല. പിന്നെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം സെയിം ലിപ്സ്റ്റിക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, തിരിച്ച് അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കണ്ടോ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്നിട്ട് ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നാച്ചുറല്ല സോറി ഒരു മോണോക്രോമാറ്റിക് ലുക്ക് നമുക്ക് കിട്ടും. നമുക്കിനി ഫൈനൽ ലുക്കിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി വേണം, കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.